ക്രിസ്തുവിലേക്ക് ജനങ്ങളെ നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള മതപ്രചാരണമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിർവഹിക്കുന്നത്. അത് കേരളത്തിന്റെ ഹൈക്കോടതി വളരെ കൃത്യമായി പറഞ്ഞു, ഇതിന്റെ പേരല്ല മതപ്രചാരണമെന്ന്. ഇന്ത്യയുടെ ഭരണഘടന ഇത്തരം തോന്നിവാസത്തിന് മതപ്രചാരണം എന്ന പേര് കൊടുക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് കേരളത്തിലെ മുഴുവൻ അഭിമാനമുള്ള മനുഷ്യരെയും അവരുടെ മാന്യതയെയും സംരക്ഷിക്കുകയാണ് കേരള ഹൈക്കോടതി ചെയ്തത്. സത്യത്തിൽ അതാണ് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയുടെ സവിശേഷതയാണത്. മതനിരപേക്ഷതയുടെ പേരിൽ എന്ത് തോന്നിവാസം ചെയ്യാൻ ഇന്ത്യയുടെ ഭരണഘടന സമ്മതിക്കില്ല. ഇവിടെ ചോദ്യം എന്താ, തിരിച്ച് നമുക്കും ചിത്തറിനൂടെ എന്നാ, ആരെ ചിത്ത പറയാ? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെയോ? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചീത്ത പറഞ്ഞ ക്രൈസ്തവരെയും യഹൂദന്മാരെയും വിമർശിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. പരിശുദ്ധ ഖുർആൻ ചെയ്യുന്നത് എന്താ? യഹൂദന്മാർ അവർ ചെയ്തത് തെറ്റാണ്. എന്തുകൊണ്ടെന്നാൽ അവർ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതാവ് മറിയയെ കുറിച്ച് ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞുണ്ടാക്കി. ആ ആരോപണങ്ങൾ പറഞ്ഞുണ്ടാക്കിയതിനാൽ അതേപോലെ തന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ശാപത്തിന്റെ മരക്കുരിശിൽ തങ്ങൾ തറച്ചു കൊന്നു, അങ്ങനെ അദ്ദേഹം ശപിക്കപ്പെട്ടവനായി എന്ന് പറഞ്ഞുണ്ടാക്കിയതിനാൽ യഹൂദന്മാർ ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്. യഹൂദന്മാർ ശപിക്കപ്പെട്ടത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അവർ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയതിനാൽ. ആ ഇല്ലാത്ത കാര്യങ്ങളിൽ ഒന്നെന്താ ഖുർആൻ പറയുന്നത്? പാപത്തിന്റെ മരക്കുരിശിൽ അദ്ദേഹത്തെ ഞങ്ങൾ കൊന്നുകളഞ്ഞു എന്നവർ പറഞ്ഞു. എന്താ കാര്യം? യഹൂദന്മാരുടെ വാദം അതായിരുന്നു. ആവർത്തന പുസ്തകത്തിലെ 21-ാം അധ്യായത്തിലെ 20-ാമത്തെ വചനത്തിൽ ഒരു പരാമർശമുണ്ട് ബൈബിളിൽ. കുരിശിൽ തറക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്. കുരിശിൽ തറക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്. യഹൂദ റബ്ബിമാരുടെ സ്വാർത്ഥതകൾക്കെതിരെ ശക്തമായി സംസാരിക്കുകയും യഥാർത്ഥത്തിലുള്ള മോശയ പ്രവാചകൻ പഠിപ്പിച്ച തോറയുടെ മതത്തിലേക്ക് യഹൂദന്മാരെ ക്ഷണിക്കുകയും ചെയ്ത ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം യേശു ക്രിസ്തു, അദ്ദേഹത്തോട് യഹൂദന്മാർക്ക് വെറുപ്പായി. ആ വെറുപ്പിന്റെ അടിസ്ഥാനത്തിൽ പിലാത്തോസിനെ കൂട്ടുപിടിച്ചുകൊണ്ടവർ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ക്രൂശിക്കുവാൻ വേണ്ടിയുള്ള പദ്ധതികൾ ഉണ്ടാക്കി. എന്തേ കാര്യം ക്രൂശിക്കുന്നത്? എന്തിനാ? അവര് ആവർത്തന പുസ്തകം പറയുന്നതിനനുസരിച്ച് ക്രൂശിൽ തറക്കപ്പെട്ടവൻ, മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്. അദ്ദേഹം ക്രൂശിൽ തറക്കപ്പെടുന്നതോടുകൂടി ശപിക്കപ്പെട്ടവനായി തീർന്നു. അതോടുകൂടി അദ്ദേഹം പറഞ്ഞ ആശയങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് വന്നു. അത് അതിനുവേണ്ടിയാണ് അവരതിനെ ശ്രമിച്ചത്. പക്ഷേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇല്ല കേട്ടോ, ഞാൻ പറഞ്ഞയച്ച, ഞാൻ എൻ്റെ ദൂതനായി പറഞ്ഞയച്ച ഈസാ മസീഹ് റസൂലുള്ളാ അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തെ അവർക്ക് ക്രൂശിക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ, അദ്ദേഹത്തെ അവർക്ക് കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. വമാ ഖതലൂഹു വമാ സലബൂഹു വലാക്കിൻ ശുബ്ബിഹ ലഹു. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു, അവർ അദ്ദേഹത്തെ ക്രൂശിച്ചിട്ടില്ല, അവരദ്ദേഹത്തെ കൊന്നിട്ടുമില്ല, അവർക്കങ്ങനെ തോന്നിപ്പോയതാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല അദ്ദേഹത്തെ തന്നിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. അത്ഭുതകരമായി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെ രക്ഷപ്പെടുത്തിയതായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോ, ആ രക്ഷപ്പെടുത്തിയതായി ഖുർആൻ പറയാൻ കാരണം യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുക വഴി അദ്ദേഹത്തെ ശപിക്കപ്പെട്ടവനാക്കി മാറ്റി എന്ന യഹൂദന്മാരുടെ വാദത്തെ ഖണ്ഡിക്കുകയാണ് ഖുർആൻ. യഹൂദന്മാരുടെ വാദത്തെ എടുത്ത് അതിൻ്റെ മേലെ തൻ്റെ തത്വശാസ്ത്രം സ്ഥാപിച്ച പൗലോസ് അദ്ദേഹം എഴുതി, യേശുവിനെ അനുകൂലിച്ച് എഴുതുന്ന രൂപത്തിൽ എഴുതി, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിലെ 13-ാമത്തെ വചനത്തിൽ യേശു ശപിക്കപ്പെട്ടവനായി തീർന്നു,
കുരിശിൽ തറക്കപ്പെട്ടുകൊണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്ക് വേണ്ടി യേശു ശപിക്കപ്പെട്ടവനായി തീർന്നു. യേശു ശപിക്കപ്പെട്ടവനാവുകയോ? ഇസ്ലാം പറഞ്ഞു, അല്ല. ഞാൻ പറയുന്നത് ഏത് രംഗത്താണെങ്കിലും ക്രിസ്തു യേശുവിൻ്റെ മാന്യതയെയും ബഹുമാന്യതയെയും വിമർശിക്കുകയോ അതിനെതിരെ എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്യുന്നതിനെതിരെ പരിശുദ്ധ ഖുർആൻ ശക്തമായി നിലകൊള്ളുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ യേശു ക്രിസ്തു ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തു. ഖുർആൻ അത് ആവർത്തിച്ച് പറയുന്നു, ബൈബിളിൽ പറയുന്ന അത്ഭുതങ്ങൾ. പക്ഷേ ബൈബിൾ നോക്കി വായിച്ചു നോക്കിയാൽ യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് പച്ചവെള്ളം മദ്യമാക്കി മാറ്റിയിട്ട് ആളുകൾക്ക് കൊടുത്ത് ലഹരി പിടിപ്പിച്ചു എന്ന അത്ഭുതമാണ്. യോഹന്നാന്റെ സുവിശേഷം 2:1-11 വചനങ്ങളിൽ അതാണ് അദ്ദേഹം ആദ്യം ചെയ്ത അത്ഭുതം. അത് മാന്യമാണോ എന്ന് ക്രിസ്തുമത പ്രചാരകർ തീരുമാനിക്കേണ്ടതാണ്. എന്നാൽ ഖുർആൻ പറയുന്ന അദ്ദേഹം ചെയ്ത ആദ്യത്തെ അത്ഭുതം എന്താണെന്നറിയാമോ? തൻ്റെ മാതാവിൻ്റെ ചാരിത്ര ശുദ്ധിയിൽ സംശയിച്ച് താൻ പ്രസവിക്കപ്പെട്ടതോടുകൂടി കന്യകയായ വനിത അവർ ഗർഭിണിയായി പ്രസവിച്ച് അങ്ങനെ പ്രസവിക്കപ്പെട്ട സമയത്ത് അവരുടെ അടുത്ത് യഹൂദന്മാർ അന്നത്തെ ഇസ്രായേൽ തറവാട്ടിലെ കാരണവന്മാർ കടന്നു വന്നു. എന്നിട്ട് അദ്ദേഹത്തോട് അവരോട് ചോദിക്കുകയാണ്, മറിയം അഹറോന്റെ പുത്രി, അഹറോന്റെ സഹോദരി, നീ ഇങ്ങനെയാകും എന്ന് ഞങ്ങൾ കരുതിയില്ല, എന്താണിത് ചെയ്തത്? ഈ സമയത്ത് പരിശുദ്ധ ഖുർആനിലെ 19:24 വചനങ്ങൾ വായിച്ചു നോക്കുക. ഈ സമയത്തതാ മറിയമിന്റെ മാതാവ് തൻ്റെ ചാരിത്രത്തെ ചോദ്യം ചെയ്തുകൊണ്ട് താൻ തോന്നിവാസം പ്രവർത്തിച്ചു എന്ന് വിമർശിച്ചുകൊണ്ട് കടന്നു വന്നിട്ടുള്ള ഇസ്രായേൽ സമൂഹത്തിലെ ധാരണവന്മാരോട് അവരോട് മറുപടി പറയാനില്ലാതെ തൊട്ടിലിലേക്ക് ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ അവർ ചോദിച്ചു, തൊട്ടിലെ കുട്ടിയോട് ഞങ്ങൾ എന്ത് ചോദിക്കാനാ? അപ്പോൾ അതാ തൊട്ടിലെ കുട്ടി സംസാരിക്കാൻ തുടങ്ങുന്നു. ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ. ആ തൊട്ടിലിൽ വെച്ച് കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. ചോര പൈതൽ. ഇതാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം യേശു ക്രിസ്തു ചെയ്ത ആദ്യത്തെ അത്ഭുതം. ഖുർആൻ പ്രകാരം യേശുവിനെ സംരക്ഷിക്കുന്ന, യേശുവിനെ മഹാനാക്കുന്ന രീതി നോക്കുക നിങ്ങൾ. സ്വന്തം മാതാവിൻ്റെ ചാരിത്രത്തിൽ സംശയിച്ചവരോട് തൊട്ടിലിൽ വെച്ച് സംസാരിച്ച ആദ്യത്തെ അത്ഭുതമാണോ? കല്യാണ വിരുന്നിൽ വെച്ച് മദ്യം തീർന്നു പോയപ്പോൾ പച്ചവെള്ളം മദ്യമാക്കി ജനങ്ങളെ കുടിപ്പിച്ച് ലഹരി പിടിപ്പിച്ച അത്ഭുതമാണോ? ഏതാണ് യേശുവിൻ്റെ വ്യക്തിത്വത്തെ മഹോന്നതമാക്കുന്നത്? ഇവിടെ ഞാൻ പറയുന്നത് ഇങ്ങനെ എന്തുകൊണ്ട് ഇസ്ലാം ഈ രൂപത്തിലെല്ലാം വിമർശിക്കപ്പെടുകയും വൃത്തികെട്ട രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവതരിപ്പിക്കുകയെല്ലാം ചെയ്തിട്ട് ക്രിസ്തുവിനെ തിരിച്ചു പറയുന്നില്ല? എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു നമ്മുടെ പ്രവാചകനാണ്. ക്രിസ്തു നമ്മുടെ പ്രവാചകനാണ് എന്നത് മാത്രമല്ല, ക്രിസ്തു അടക്കം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള ദൈവദൂതന്മാർ അവർക്ക് അള്ളാഹുവിൽ നിന്ന് സർവലോകരക്ഷിതാവായ തമ്പുരാനിൽ നിന്ന് വഹി ലഭിച്ചവരാണ്. ആ വഹീന്റെ അടിസ്ഥാനത്തിൽ നമ്മെ പഠിപ്പിച്ച സംസ്കാരം മതപ്രബോധനം എന്നാൽ തെറിവിളിയാണ് എന്നല്ല. നമ്മെ പഠിപ്പിച്ച സംസ്കാരം ഉദുഉ ഇലാ സബീൽ റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സന. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് യുക്തിദീക്ഷയോടുകൂടി ആളുകളുടെ ബുദ്ധിശക്തിയെ പ്രവർത്തനക്ഷമമാക്കിക്കൊണ്ട് ക്ഷണിച്ചുകൊള്ളുക, അവരോട് സതുപദേശം നടത്തുക, ആവശ്യമെങ്കിൽ നല്ല രീതിയിൽ സംവാദങ്ങൾ വാദപ്രതിവാദങ്ങൾ നടത്തിക്കൊള്ളുക. ഇസ്ലാമിൻ്റെ രീതി അതാണ്. ഇതാ തുറന്നു വെച്ചിരിക്കുന്നു ഇസ്ലാം ഇതാ തുറന്നു വെച്ചിരിക്കുന്നു. ഇസ്ലാമിക പ്രമാണങ്ങൾ ഇതാ നിങ്ങളുടെ മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്നു. ധൈര്യമുള്ളവർ, സ്ഥൈര്യമുള്ളവർ, വസ്തുനിഷ്ഠമായി ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധ ഖുർആനിനെ പ്രവാചക ജീവിതത്തെ വിമർശിക്കട്ടെ, അതിന് ഇസ്ലാമിൻ്റെ പക്കൽ മറുപടിയുണ്ടോ എന്നവർ കേൾക്കട്ടെ.